നമസ്കാരം. ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ എന്ന ചാനലിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ ഒരു തണ്ണിമത്തൻ കൃഷിത്തോട്ടത്തിലാണ് ഞാനിന്നുള്ളത്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ബ്ലോഗിൽ. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ മീങ്ങോം എന്ന സ്ഥലത്താണ്. പെരിയ പുല്ലൂർ പഞ്ചായത്തിലാണ് ഈ ഒരു ലൊക്കേഷൻ ഉള്ളത്. തോട്ടത്തിൻ്റെ ഓണറെ പരിചയപ്പെടാം. അപ്പോൾ മൂപ്പര് എൻ്റെ കൂടെയുണ്ട്. നിങ്ങളുടെ പേര് മനോജ് കുമാർ. മനോജ്, നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ലൈബ്രറിയായിട്ട് വർക്ക്. ആ ശരി, ഓക്കെ. അപ്പം പിന്നെ ഇത് കൃഷി ആദ്യമായിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട്? തണ്ണിമത്തം കൃഷി ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ശരി, വീട്ടിൽ തന്നെ തെങ്ങ് കവിഞ്ഞ കൃഷികളൊക്കെ പരമ്പരാഗതമായിട്ടുള്ളത്. ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു തണ്ണിമത്തം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങൾ. ഇരുമ്പിൻ്റെ അംശം ധാരാളമുള്ളതാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തണ്ണിമത്തം ജ്യൂസിൽ വിറ്റാമിൻ എ, സി, ലൈക്കോപീൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ടുണ്ട്. കാൽസ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, ഫൈബർ, പ്രോട്ടീൻ തുടങ്ങിയവയൊക്കെ തണ്ണിമത്തനിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചർമ്മ സൗന്ദര്യത്തിന് ഇത് വളരെയധികം നല്ലതാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ നല്ലതാണ്. എന്തിനേറെ പറയുന്നു, ഹൃദ്രോഗം മുതൽ ക്യാൻസർ വരെ ഒരളവ് വരെ തടയാൻ തണ്ണിമത്തന് കഴിയും. ഇപ്പോൾ ഇത് വിളവെടുപ്പിന് ഓൾറെഡി പിന്നെ റെഡി ആയിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, ഇതിൻ്റെ എത്ര നാളാണ് ഇതിൻ്റെ ഒരു ഹാർവെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്? നമ്മൾ 50 to 60 days നമുക്കിത് ഹാർവെസ്റ്റിംഗ് പീരീഡായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ ഈ കൃഷി 25 November ഇവിടെ നമ്മൾ വിത്തിട്ടത്. January 26 ഇതിൻ്റെ ഫസ്റ്റ് ഹാർവെസ്റ്റ് മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്തത്. മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്തത്? അതെ അതെ, ഈ ചന്ദ്രശേഖരൻ നമ്മുടെ ജില്ലയുടെ മിനിസ്റ്ററാണ്. അദ്ദേഹമാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. പിന്നീട് നമ്മളൊരു ഹാർവെസ്റ്റ് കഴിഞ്ഞു, അടുത്ത ഒരു 1 week ടൈം കഴിയുമ്പോൾ അടുത്ത് നമ്മൾ മൂപ്പെത്തിയത് പറിച്ച് പറിച്ച്, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. ഓക്കെ, നമുക്കിപ്പോൾ ഒരുപാട് കൃഷിയുണ്ട് കാസർഗോഡ് ജില്ലയിൽ. ഒരുപാട് കൃഷി, പലതരം കൃഷികൾ ആളുകൾ ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു തണ്ണിമത്തൻ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം? തണ്ണിമത്തൻ കൃഷി ചെയ്യുക എന്നുള്ളതിനേക്കാളുപരി ഞങ്ങളിവിടെ ഒരു ഹൈടെക് കൃഷി രീതി പരീക്ഷിക്കുക എന്നുള്ളൊരു ഒരു ആശയമായിരുന്നു ഇതിൻ്റെ പുറകിലുള്ളത്. ഓക്കെ, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള ഈ രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൃഷി രീതി എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഈ നാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത് ഒരു അജണ്ടയാണ്. രണ്ടാമതായിട്ട് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട് വിത്ത് മിനിമം റിസോഴ്സസ് ആണ്. ഓക്കെ, അപ്പോൾ അതിവിടെ നമുക്ക് മാൻ പവർ റിസോഴ്സസ് മിനിമം ഉപയോഗിക്കാം. വാട്ടർ ആണെങ്കിലും വാട്ടർ റിസോഴ്സ് മിനിമം മതി. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഘടനയെ സംരക്ഷിക്കുക എന്നുള്ളൊരു അതിനുവേണ്ടിയുള്ള മൾച്ചിങ് ഷീറ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷനാണ്, അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അങ്ങനെ ആ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള ഈ ഹൈടെക് കൃഷി രീതി നമ്മുടെ നാട്ടിൽ പരിചിതമല്ലാത്തടത്തേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു അജണ്ട. ഓക്കെ, രണ്ടാമത് തണ്ണിമത്തം എന്ന് പറയുന്നത് നമുക്കൊരു 90 days ഈ കൃഷി പാക്ക് ചെയ്യാൻ പറ്റും. A to Z 90 days ടോട്ടൽ 90 days നമുക്ക് ഇത് കംപ്ലീറ്റ് കഴിഞ്ഞ് അടുത്ത കൃഷി തുടങ്ങും. ഞങ്ങൾ നവംബറിൽ തുടങ്ങി, നവംബർ, ജനുവരി, ഫെബ്രുവരി എൻ്റോടുകൂടി ഇത് ക്ലോസ് ചെയ്യും. വീണ്ടും മാർച്ച്, ഏപ്രിൽ, മെയ്, ഓക്കെ, ഈ 3 months അടുത്ത കൃഷി ആരംഭിക്കുക എന്നുള്ളൊരു, മഴക്ക് മുമ്പായിട്ട് ഇത് തീർക്കുക എന്നുള്ളൊരു ഒരു ഒരു ടൈം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു വർഷത്തിൽ ഒരേ സ്ഥലത്ത് 2 times കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? തീർച്ചയായും 2 times ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് മഴ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കൃഷികളായ വെണ്ട പോലെയുള്ള ഇതൊക്കെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത സീസൺ മഴയുടെ സമയത്ത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ജലസേചനത്തിനായിട്ട് ഡ്രിപ്പ് ഇറിഗേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൈപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് വെള്ളത്തിൻ്റെ മെയിൻ പൈപ്പാണല്ലേ? അതെ.
ഓക്കെ. ഇതുവഴിയാണ് നമ്മൾ വെള്ളം രണ്ട് ഭാഗങ്ങൾക്ക് തിരിച്ചു വിടുന്നത്. ഇതെല്ലാം ഈ ഒരു പൈപ്പായിട്ട് കണക്ട്. പൈപ്പായിട്ട് കണക്ട്. ഓക്കെ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെയാണ് ഇതിൻ്റെ വളവും വരുന്നത് അല്ലേ? അതെ അതെ. വളസേചനം സർട്ടിഫിക്കേഷൻ എന്നുള്ളൊരു പ്രോസസ്സിലൂടെയാണ് ഇതിൽ വളസേചനം ചെയ്യുന്നത്. ആ ആ. അപ്പോൾ അത് എവിടുന്നാണ് മിക്സ് ചെയ്യുന്നതല്ലേ നിങ്ങൾ? അത് വെള്ളത്തിൽ തന്നെ ഒരു ഒരു ടബിൽ നിറച്ചിട്ട് വാട്ടർ സൊല്യൂബിളായിട്ടുള്ള കണ്ടന്റ് ആണ് ഇതിൽ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അത് വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വിടുന്നത്, ഫിൽട്ടർ ചെയ്ത്. ഓക്കെ. അത് ആ മിക്സ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ്? അത് കാണിച്ച സർട്ടിഫിക്കേഷൻ സെൻറ്റർ എവിടെയാണ്. അതെ അല്ലേ. നമുക്ക് അതൊന്നും നോക്കാം അല്ലേ. അപ്പോൾ ഇത് പിന്നെ ഈ കൃഷിയിലെ വളമൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റിങ്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വർക്കിംഗ് എല്ലാം? ഇത് നമ്മുടെ സർട്ടിഫിക്കേഷൻ യൂണിറ്റ് ആണ്. നമ്മുടെ ഫിൽട്ടർ ഉണ്ട് താഴെ. ഇത് ഫിൽട്ടർ, വെഞ്ചുറി ഫിൽട്ടർ എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്താണ് വെഞ്ചുറി? വെഞ്ചുറി ഫിൽട്ടർ. ഓക്കെ ഓക്കെ. ആ പിന്നെ ഇത് നമ്മുടെ മെയിൻ ലൈൻ ആണ്, വാട്ടർ ലൈൻ ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് നമ്മളൊരു ടബിൽ മിക്സ് ചെയ്യുന്നു. ഓക്കെ. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ജലസേചനം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വളസേചനം കൂടി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഫെർട്ടിഗേഷൻ എന്നുള്ള പ്രോസസ്സാണ്. ഓക്കെ. ഇത് നമ്മൾ ടബിലേക്ക് മുക്കി വെക്കുന്നു. അതിനുശേഷം വാട്ടർ ഫ്ലോ ഇതുവഴി തിരിച്ചു വിടുന്നു, റീഡയറക്റ്റ് ചെയ്യുന്നു. അത് ഫിൽട്ടർ വഴി, നല്ല ക്ലീൻ ചെയ്ത ഫിൽട്ടർ വഴി നേരെ ഡ്രിപ്പിൽ വഴി ചെടിയിലേക്ക്. ഓക്കെ. അങ്ങനെയായിട്ട് നമുക്കിവിടെ മൃഗങ്ങളുടെ ശല്യമൊന്നും ഇല്ലേ പിന്നെ അങ്ങനെ കൃഷി ചെയ്യുന്ന സമയത്ത്? തീർച്ചയായും ഉണ്ട്, അതിന് അങ്ങനെ ഒരു ത്രെട്ട് ഉണ്ട്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഷെയ്ഡ് നെറ്റ് ഇട്ടിട്ട് നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. കാട്ടുപന്നിയുടെ ശല്യമുണ്ട്, അങ്ങനെയുള്ളൊരു സ്ഥലം തന്നെയാണത്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് നെറ്റ് ഉപയോഗിച്ചിട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മൾച്ചിങ് ഷീറ്റ് രാത്രി നന്നായിട്ട് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ മൃഗങ്ങൾ ഇത് കണ്ടിട്ട് ഇതെന്താണെന്ന് മനസ്സിലാവാതെ അവർ ഇതിനെ കുത്തി പൊട്ടിക്കാനൊക്കെ നോക്കും. അങ്ങനെയുള്ള മൾച്ചിങ് ഷീറ്റ് കീറാൻ, മൾച്ചിങ് ഷീറ്റ് കീറാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടായത് കൊണ്ടാണ് അന്നേരം ഇവർ ഈ ഡ്രിപ്പ് പൈപ്പും പൊട്ടിക്കും, അടിച്ചു പൊട്ടിക്കും. ഓക്കെ. പൈപ്പടക്കം പൊട്ടും, പൈപ്പടക്കം പൊട്ടിക്കും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് ഇട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്തരം പൈപ്പുകൾ നമ്മൾ വീണ്ടും ജോയിൻ ചെയ്യും. പൊട്ടിയിട്ട് ശരി. ഷീറ്റിട്ട ശേഷം അത് വല്ലാണ്ട് കുറഞ്ഞിട്ടുണ്ട്. ആ, ഇത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് തടയാം. ഇതിൽ പിന്നെ ഏതുതരം വിത്താണ് നിങ്ങൾ ഉപയോഗിച്ചത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ ഓരോ ടൈപ്പ് വിത്തുകളുണ്ടല്ലോ. അതെ അതെ. ഇത് ഹൈബ്രിഡ് സീഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഷുഗർ ക്യൂ എന്നുള്ള ഒരു നെയിമിലുള്ള ഹൈബ്രിഡ് സീഡാണ്. ഷുഗർ ക്യൂ. ഷുഗർ ക്യൂ. ഓക്കെ. ഇത് എവിടുന്നാണ് വരുത്തിച്ചത്? നമ്മൾ ഓൺലൈനായിട്ടാണ് ഈ വിത്ത് വരുത്തിച്ചിരിക്കുന്നത്. കോസ്റ്റ്ലി ആണ്. 50 ഗ്രാമിന് 3,300 രൂപയുടെ അടുത്ത് വിലയുണ്ട്. വിലയുണ്ട്. 50 ഗ്രാമിന് 3,300 രൂപ. അപ്പോൾ നമുക്ക് 50 ഗ്രാം വിത്ത് പറഞ്ഞാൽ എത്ര വിത്ത് ഉണ്ടാവും? ഏകദേശം ഒരു 1,000 അടുത്ത് വിത്ത്. 1,000 ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷിയെല്ലാം ചെയ്തിരിക്കുന്നത്. ഓക്കെ. നമ്മൾ ഇത് ഇതിൻ്റെ തൂക്കം നമുക്ക് എത്ര കിലോ വരെ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇത് നമുക്ക് 5 കിലോ വരെ വെയിറ്റ് ഉള്ള വാട്ടർമെലണൊക്കെ ഉണ്ട്. 5 കിലോ വരെ വെയിറ്റ് ഉള്ളത് വരുന്നുണ്ട്. വലുതായി വരുന്നുണ്ട്. ഒരു മീഡിയം ആവറേജ് സൈസ് ഒരു 3 കിലോ ഒക്കെ. ആവറേജ് ഒരു 3 കിലോ. ആ ശരി. ഇനി പറയേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റാണ്. അപ്പം നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അധികം പിന്നെ വത്തക്ക ഒരു പ്രശ്നം വെച്ചാൽ ടേസ്റ്റ് അധികം ഇല്ല എന്നുള്ളതാണ്. നല്ല സൈസൊക്കെ ഉണ്ടാവും, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുമ്പോഴേക്ക് കാര്യമായ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പരാതി പറയാനൊന്നും കഴിയില്ലല്ലോ, ഈ സാധനം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നാൽ ഇനി കഴിക്കാൻ നിവൃത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ടേസ്റ്റും കാര്യങ്ങളെല്ലാം? നമുക്ക് ഒന്ന് പരീക്ഷ നോക്കാം. ഒന്ന് നോക്കാമല്ലോ, ഒന്ന് മുറിച്ച് നോക്കാമല്ലോ എങ്ങനെയുണ്ട്. ഇത് മൂത്ത് കഴിയുമ്പോൾ നീ നല്ല റെഡ് കളർ വരുന്നത് അല്ലേ? അതെ അതെ. നമുക്കൊരു പീസ് കഴിച്ച് നോക്കാം. ടേസ്റ്റ് നിങ്ങൾ പറഞ്ഞു നല്ല മധുരമാണ്. അപ്പോൾ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല, നല്ല ടേസ്റ്റിയാണ്, നല്ല മധുരമാണ്. നമുക്കിതിലുള്ള ഒരു സന്തോഷം എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാനുള്ള അമ്മമാരുടെ ഒരു എന്താണ് അവരുടെ ഒരു ഫീഡ്ബാക്കാണ് ഇതിൽ ഏറ്റവും സന്തോഷമായിട്ട് തോന്നുന്നത്. ധൈര്യത്തിൽ വിശ്വസിച്ച്, ധൈര്യത്തിൽ വിശ്വസിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ അവർ വീണ്ടും വാങ്ങിക്കുന്നു ഇവിടെ നാട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സമയത്ത്
പിന്നെ ഇതിൽ പലതും ഇഞ്ചക്ട് ചെയ്തിട്ടാണ് വരുന്നത് ആയിരിക്കും. അപ്പം പല സ്ഥലത്തുനിന്ന് അങ്ങനെ ഒരു പ്രോബ്ലം കാസർഗോഡ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പ് നിങ്ങൾ ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടാവും, ചില ഷോപ്പുകളിൽ അടപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ചിലവർക്ക് ഭയങ്കര പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു കഴിച്ചിട്ട്. അപ്പം പൊതുവെ ആൾക്കാർക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പേടിയാണ്. കാര്യം വെച്ചാൽ ഇതിൻ്റെ സോഴ്സ് അറിയില്ല, ഇത് എവിടുന്നാ വന്നതെന്നറിയില്ല, പുറനാടുകളിൽ നിന്നുള്ള ഇറക്കുമതി ഉണ്ടാവും. അല്ല, നമുക്കിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഇന്നാളെ കൃഷിഭൂമിയിൽ നിന്നാണ് ഇത് പിന്നെ ഉണ്ടാക്കിയതെന്ന് അറിയുമ്പോൾ നമുക്ക് ധൈര്യത്തിൽ കഴിക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ആളെ നമുക്ക് പരിചയമുണ്ട്, ഇന്ന ആളാണ്, അതിൻ്റെ സോഴ്സ് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല. അപ്പോൾ ധൈര്യത്തിന് കഴിക്കാൻ വേണ്ടി പറ്റും, അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെ എക്സ്പെൻസ് അല്ലായത് ഈ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട്? ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 2 ഏക്കർ സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത്. രണ്ട് കൂടുതൽ കുറച്ചധികം ഉണ്ടാവും. ഓക്കെ, നമുക്ക് മൊത്തത്തിൽ ഒരു 500,000 രൂപയുടെ അടുത്ത് ഇതിന് കോസ്റ്റ് വരുന്നുണ്ട്. ടോട്ടൽ 500,000 കോസ്റ്റ് വന്നിട്ടുണ്ട്. കോസ്റ്റ്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ഇതിൻ്റെ സെയിലാണ് അടുത്തൊരു ചലഞ്ചായിട്ടുള്ളത്. ഈ കാസർഗോഡ് ജില്ലയിൽ വിപണി ലഭിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. നമ്മുടെ ഓർഗാനിക് പ്രോഡക്റ്റിന് അത്രമാത്രം ഒരു മാർക്കറ്റ് ഇല്ലാത്തൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. അതുപോലെ തന്നെ ഇതൊരു ബോർഡർ ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ അടുത്ത പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ അവരോടാണ് ശരിക്കും മത്സരിക്കേണ്ടി വരുന്നത്. വിപണി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പേഴ്സണൽ കോൺടാക്റ്റിലുള്ള ആളുകളിൽ നിന്നും ചെറിയ ചെറിയ രീതിയിലുള്ള ഓർഡറുകൾ പിടിക്കുക, പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറ് തന്നെ എക്കോ ഷോപ്പുകളിലൊക്കെ ചെറിയ ചെറിയ സപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ 25 രൂപക്കാണ് നമ്മളിപ്പോ കിലോന് കൊടുക്കുന്ന പ്രൈസ് ചെയ്തിരിക്കുന്നത്. കിലോന് 25 രൂപ. കിലോന് 25 രൂപ. വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് പിന്നെ തണ്ണിമത്തൻ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പിന്നെ മനോജേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ മനോജേട്ടൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നോക്കുക. കീടനാശിനി ഒന്നും ഇല്ലാത്ത നല്ല ശുദ്ധമായ തണ്ണിമത്തൻ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും മനോജേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാനിപ്പോൾ കഴിച്ചിട്ട് ആണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടത്തേക്ക് എത്തിക്കുന്ന പോലെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ മനോട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം പിന്നെ കൃഷി ചെയ്യുന്ന ആളുകളെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് നമ്മൾ സോഴ്സ് അറിയാതെയുള്ള സാധനങ്ങളാണ് ഒരുപാട് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്, പുറത്തുനിന്നുള്ള ഇറക്കുമതിയാണ്. അപ്പോൾ അങ്ങനെ ഇറക്കുമതി ചെയ്യുന്നവർ തീരെ വില കുറച്ചിട്ടാണ് വെക്കുന്നത്. അവരെങ്ങനെയാണ് കൃഷി ചെയ്തത്, എന്തൊക്കെ പെസ്റ്റിസൈഡ്സ് ആണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് യാതൊരു അറിവ് ഉണ്ടാകുകയില്ല. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ മാക്സിമം മനോവേട്ടനെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്, പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് പിന്നെ തണ്ണിമത്തം കഴിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ മനോവേട്ട, എനിക്ക് നിങ്ങളോടൊന്ന് ചോദിക്കാനുള്ളത്, ചിലപ്പോൾ ഈ വീഡിയോയെല്ലാം കാണുന്ന ചിലർക്കെങ്കിലും ഇത്തരം കൃഷി രീതികൾ തുടങ്ങിയാലോ എന്നുള്ളൊരു ആലോചന ഉണ്ടാവും. തീർച്ചയായും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ മനോജേട്ടൻ സപ്പോർട്ട് ചെയ്യൂലേ? തീർച്ചയായും സപ്പോർട്ട് ചെയ്യും. നമ്മുടെ അജണ്ട തന്നെ ഇത് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഹൈടെക് കൃഷി രീതി നമ്മുടെ നാട്ടിൽ വ്യാപകമാക്കുക. ഓക്കെ. അതുപോലെ തന്നെ മാൻ പവർ പഴയ പോലെ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് അവൈലബിൾ അല്ല ജോലി ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ആ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പുതിയ ടെക്നോളജി അഗ്രികൾച്ചറിൽ അപ്ലൈ ചെയ്യുക എന്നുള്ള രീതി എല്ലാവരിലേക്കും എത്തിക്കുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അതെ അല്ലേ? വേറൊരാൾ നമ്മളിലേക്ക് എത്തിച്ച വിവരങ്ങളാണ് ഇതൊക്കെ, നമ്മളത് ഹാൻഡ് ഓവർ ചെയ്യുന്നു, അടുത്ത ആളുകളിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ. നിങ്ങളിവിടെ പിന്നെ കുറഞ്ഞ മാൻ പവർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? പക്ഷേ കൂടുതൽ മെഷീൻസ് ആണ് ഉപയോഗിച്ചത്. മെഷീൻസും അതുപോലെ തന്നെ എന്താണ് ഇത്തരം രീതിയിൽ ആളുകളുടെ ആവശ്യം വളരെ കുറവാണ്. ഓക്കെ. പരിപാലനത്തിന് നമ്മുടെ ശ്രദ്ധ വേണം, പക്ഷെ എന്നാലും ബാക്കിയുള്ള നർച്ചറിങ് അതൊക്കെ വേണം. പക്ഷെ എന്നാലും വെള്ളം തന്നെ ആയാലും പിന്നെ എന്താണ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് വളസേചനം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം എന്താണ് ഈസ് ഓഫ് ഡൂയിങ് എന്നുള്ള ഒരു പ്രോസസ്സ് ഇതിലുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എന്താണ് ഇത്തരം സംരംഭങ്ങൾ മുന്നോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തോന്നുന്നത് കേരളത്തിലെ ആളുകൾക്ക് കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയ ശുദ്ധമായ സാധനങ്ങൾ കഴിക്കാനുള്ള അവസരങ്ങൾ. മനോട്ട, സമയം ഇപ്പോൾ ഏകദേശം 6:30 ആയിട്ടുണ്ട്, നമ്മൾ ലൈറ്റെല്ലാം കുറഞ്ഞു വരികയാണ്. നിങ്ങൾക്ക് പ്രേക്ഷകരോട് എന്താണ് മനോട്ട പറയാനുള്ളത്? അപ്പോൾ നമ്മൾ പിന്നെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അവരോട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞോളൂ. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം സംരംഭങ്ങൾ ഇനീഷ്യലായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കാര്യം തന്നെയാണ്, തീർച്ചയായും അതെ. അപ്പോൾ ഇത്തരം സംരംഭങ്ങളെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇത് ചെയ്യാൻ മുന്നോട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ആഗ്രഹം കൂടി നമുക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എന്താണ് ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ സാധനം എത്തിക്കാൻ റെഡിയാണ്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. താങ്ക് യു ഓൾ. അപ്പോൾ ഇന്നത്തെ ഈ ട്രാവൽ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ട്രാവൽ ബ്ലോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.